അല്ല, അതൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഭരണകൂടം ചിലരുടെ തടവിലാണ്. CPM പ്രാക്ടിക്കലി ജിഹാദികളുടെ കയ്യിലാണ് നിയന്ത്രണം ഇരിക്കുന്നത്. ബാക്കി എം ഇ ഗോവിന്ദൻ, പിണറായി വിജയൻ ഒക്കെ ഇങ്ങനെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഡിഫാക്ടോ പ്രൈം മിനിസ്റ്റർ ആരാ? മുഹമ്മദ് റിയാസാണ്. എറണാകുളം ജില്ല ആരാ ഭരിക്കുന്നത്? സാക്കീർ ഹുസൈൻ എന്ന മനുഷ്യനാണ്. കൊല്ലം ആരാണ്? നൗഷാദാണ് ഭരിക്കുന്നത്. ആലപ്പുഴ ഭരിക്കുന്നത് ആരാ? സലാം. ജി സുധാകരൻ തവേല ആലപ്പുഴയിൽ വട്ടപൂജ്യം. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രസീവ്ലി CPN ജിഹാദികൾക്ക് കീഴടങ്ങും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ അക്സർ പറഞ്ഞില്ലേ, ഇന്നലെ രാവിലെ ഈ സ്ഫോടനത്തിന് ശേഷം മാർട്ടിൻ കീഴടങ്ങുന്നവരെയുള്ള മണിക്കൂറുകളിൽ കേരളത്തിലെ ഓരോ മുസ്ലിമും പ്രാർത്ഥനയോടെ ഇരുന്നു. ഈശ്വര, അതൊരു മുസ്ലിം ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വന്നത്? എന്തായിരുന്നു ആ ഭയം? അനിൽ നമ്പ്യാർ, ഞാനൊരു അനലോഗി പറയാം. എനിക്ക് തലതെറിച്ച ഒരു മകനുണ്ട്. 24 മണിക്കൂറും കള്ളു കുടിക്കുന്നു, വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു, വഴിയിൽ വഴക്കുണ്ടാക്കുന്നു, നാട്ടുകാരൊക്കെ ആയിട്ട് കശപിശയുണ്ടാക്കുന്നു. പലതവണ പോലീസ് സ്റ്റേഷനിൽ പോയി അവന് ജാമ്യം എടുത്തു കൊടുത്ത് അവൻ്റെ നാണക്കേട് കൊണ്ട് ഞാൻ വലഞ്ഞു, ആകെ വിഷമിച്ചു. ഒരു ദിവസം അവൻ ആ വീട്ടിൽ കള്ളു കുടിക്കാനായിട്ട് തന്നെ കാശ് ചോദിക്കുന്നു. ഞാൻ കൊടുക്കുന്നില്ല, ചില്ലി പൈസ അല്ല, ഇറങ്ങണ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറക്കി വിടുന്നു, ഞാൻ കാണിച്ചു തരാമെന്ന് അവർ അവൻ പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ TV ഫ്ലാഷ് വരുന്നു. പട്ടാപ്പകൽ യുവതിയുടെ മാല തട്ടിപ്പറിച്ച് യുവാവ് കടന്നു കളഞ്ഞു. നാട്ടുകാർ പിന്തുടർന്നെങ്കിലും പിടിക്കാനായില്ല. എൻ്റെ വയറ്റിൽ ഒരു ബോംബ് പൊട്ടും ഇല്ലേ? എനിക്കറിയാം ഈശ്വര, അതെൻ്റെ മകനായിരിക്കും. ആയിരിക്കല്ലേ, ആയിരിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയാണ് അക്സർ മുസ്ലിങ്ങൾ നടത്തിയെന്ന് നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. മുസ്ലിങ്ങൾക്ക് ഭയമായിരുന്നു, ഇത് സ്ഫോടനം നടന്നാൽ ഉറപ്പാണെന്ന്. ഞങ്ങളുടെ ആളായിരിക്കും, ഞങ്ങളുടെ ആളായിരിക്കും, പടച്ചവനെ ആവല്ലേ, ആവല്ലേ എന്ന് പ്രാർത്ഥിക്കുക. ഞാനീ പറഞ്ഞ ഉദാഹരണമായിട്ടെടുത്ത എൻ്റെ കഥ തന്നെ. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്നു. കൊടകര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ ആള് മാർട്ടിൻ എന്നാണ് പേര്, മുസ്ലിം അല്ല. നിങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്നു. കുറച്ച് കഴിഞ്ഞ് TV ഫ്ലാഷ് വരുന്നു. മാല പൊട്ടിച്ചോടിയ യുവാവിനെ പിടിച്ചു കോയമ്പത്തൂരുകാരൻ പളനിച്ചാമിയാണെന്ന്. ഉടനെ എനിക്കുണ്ടാകുന്ന റിലീഫ്, എത്ര വലിയ ആശ്വാസമായിരിക്കും അനിൽ നമ്പ്യാരൻ്റെ മനസ്സിൽ. എൻ്റെ മകനല്ല, ഏതോ പളനിച്ചാമിയാണ്, കോയമ്പത്തൂരുകാരനാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ മകൻ വെള്ളമടിച്ച് തെരുവിൽ തന്നെയാണ്. അപ്പോഴും ഏത് നിമിഷവും എൻ്റെ മകൻ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യും. ആ പേടി എൻ്റെ ഉള്ളിലുണ്ട്. ആ പേടി ഹസ്കറിൻ്റെ ഉള്ളിലുണ്ട്. ആ പേടി CPM ഉള്ളിലുണ്ട്. അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടോ ഇല്ലെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഉണ്ട് എന്ന് വേണം ഹസ്കറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ മടിയിൽ കനമുള്ളത് കൊണ്ട് നിങ്ങൾ ഭയക്കുന്നു. ആ മടിയിലെ കനം ഇറക്കി വയ്ക്കൂ. തീവ്രവാദികളെ തള്ളിപ്പറയൂ ധൈര്യമായിട്ട്. ഇവൻ എൻ്റെ മകനല്ല, ഞാനിവനെ പടിയടച്ച് പിണം വെച്ചു എന്ന് പറയണ്ടേ? ഞാൻ അച്ഛനാണെങ്കിൽ അതല്ലെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം. അവൻ ഓരോ തെമ്മാടിത്തരം കാണിക്കുമ്പോഴും ഞാൻ പറയും, അല്ല അത് എൻ്റെ ഒരു മകൻ അങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ കുടുംബത്തെ കുറ്റം പറയരുത് എന്ന് പറയും. ഒരു മുസ്ലിം അത് ചെയ്തു, അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ കുറ്റം പറയണം. ഇട, എത്ര മുസ്ലിങ്ങൾ ഇത് ചെയ്തു? നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ? അതെ, ഞങ്ങളുടെ സമുദായത്തിൽ പെട്ടവനാണ്. ഞങ്ങൾക്കും അതിൻ്റെ ഒരു ഷെയർ ഉണ്ട്, ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ക്രിമിനൽ ലയബിലിറ്റി അല്ല ഞാൻ പറയുന്നത്, ക്രിമിനൽ ലയബിലിറ്റി കുറ്റക്കാരനുള്ളതാണ്. പക്ഷെ സൊസൈറ്റിക്ക് ഒരു ലയബിലിറ്റി ഉണ്ടോ? ഹസ്കർ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. എത്രയോ ഡിബേറ്റിൽ ഞാനും ഹസ്കറും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഡിബേറ്റിൽ പലതിലും ഹിന്ദു സമാജത്തിലെ ജാതിയെ ചൊല്ലി തർക്കവും ഉണ്ടായിട്ടുണ്ട്. ഒറ്റ ഒരിക്കൽ ഏതെങ്കിലും ഹിന്ദു, ഞാൻ പോട്ടെ, ഞാൻ ചെറിയൊരു ഡിബേറ്റ് എന്ന് വെച്ചോളൂ, ഏതെങ്കിലും ഹിന്ദു ഏതെങ്കിലും ഡിബേറ്റിൽ, ഏ ഹിന്ദു സമാജത്തിലെ കുറച്ച് പേര് ജാതി നടത്തി പണ്ടം കണ്ട് ചെയ്തു എന്ന് പറയും, ഇപ്പം നിങ്ങൾ മൊത്തം സമാജത്തെ കുറ്റപ്പെടുത്തിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരെല്ലാവരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ഹിന്ദു സമാജത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു ജാതി, ഇപ്പോഴും കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹിന്ദുക്കൾ പറയുന്നത്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള മുസ്ലിങ്ങൾ, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന CPM, നിങ്ങൾ പറയേണ്ടത് യെസ് ദർ ആർ ടെററിസ്റ്റ്, ഞങ്ങൾ അവരെ വീടൗട്ട് ചെയ്യും, ഒരു കാരണവശാലും ടെററിസ്റ്റുകളെ വെച്ച് കുറിപ്പിക്കില്ല. ഇങ്ങനെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാമോ?
ഒരൊറ്റ ടെററിസ്റ്റ് സമ്മതത്തെ അപലപിച്ച് ഒരു പ്രമേയം സി പി എമ്മിന്റെ എവിടെയെങ്കിലും കാണിച്ചു തരാമോ? വെദർ സി പി എം പോളിംഗ് ബ്യൂറോ ഹാസ് കണ്ടംഡ് എനി ടെററിസ്റ്റ് ആക്ട്? 2008 ബോംബെ ആക്ട്? നോ. നിങ്ങളത് ആർ എസ് എസിന്റെ തലയിൽ വെക്കാൻ നോക്കും. താങ്ക്സ് ടു തുക്കാ റഹ്മാൻ ഓംബ്ലേ, ആ മനുഷ്യൻ പച്ചയ്ക്ക് അജ്മൽ കസബിനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആർ എസ് എസിനെ കംപ്ലീറ്റ് നാറ്റിക്കുമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല, ഞാൻ പങ്കെടുത്തില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ജനിക്കുന്നതിന് മുമ്പേ മഹാത്മാഗാന്ധി അങ്ങേർക്ക് എന്റെ പേരായിരുന്നു, ഒരു പക്ഷെ അങ്ങേരുടെ പേര് ഞാനെടുത്തു എന്ന് പറയാം. ആ മനുഷ്യൻ നേരത്തെ സ്വാതന്ത്ര്യം വാങ്ങിച്ചു, ഞാൻ എന്ത് ചെയ്യാനാണെന്ന്? ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കില്ല ഈ നാണക്കേടൊക്കെ. അതൊക്കെ പോട്ടെ.